ഓഫ് റോഡ് വാഹനങ്ങൾ നിരന്തരമായി ഓടിത്തുടങ്ങിയതോടെ ഗതാഗതയോഗ്യമായി കിടന്നിരുന്ന റോഡ് താറുമാറായി. ഇതോടെ ഇതുവഴി വർഷങ്ങളായി സഞ്ചരിച്ചിരുന്ന സ്ഥലം ഉടമകൾ അടക്കം പ്രതിസന്ധിയിലായി. കുട്ടിക്കാനം മദാമക്കുളം കൽത്തൊട്ടി എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടന്നുപോകുന്ന റോഡാണ് താറുമാറായി കിടക്കുന്നത്. ഈ മേഖലയിൽ സ്ഥലം വാങ്ങി വർഷങ്ങളായി കൃഷി ചെയ്തു വരുന്ന ആളുകളുണ്ട്. വർഷങ്ങളായി ഇവർ തങ്ങളുടെ കൃഷിയിടത്തിലേക്ക് വാഹനത്തിൽ എത്തുന്ന പാതയായിരുന്നു ഇത്. ഈ റോഡിന് വർഷങ്ങളുടെ പഴക്കവുമുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഓഫ് റോഡ് സവാരി ഇതുവഴി കുറച്ച് ആളുകൾ ചേർന്ന് ആരംഭിച്ചതോടെ ഈ റോഡ് തകർന്നു. ജീപ്പ് പോലുള്ള വാഹനങ്ങളിൽ വലിയ ടയറുകൾ ഘടിപ്പിച്ച് ഇതുവഴി ഓടി റോഡ് കുഴിഞ്ഞ് നിലവിൽ താറുമാറായി കിടക്കുകയാണ്. നിലവിൽ വാഹനയാത്ര പോയിട്ട് കാൽനടയാത്ര പോലും അതിദുഷ്കരമാണ്. ഈ മേഖലയിലുള്ള തോട്ടമുടമകൾ വർഷാവർഷങ്ങളിൽ സ്വന്തം ചെലവിൽ റോഡ് ഗതാഗതയോഗ്യമാക്കിയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ റോഡാണ് ഇപ്പോൾ ഗതാഗത ദുഷ്കരമാക്കിയിട്ടിരിക്കുന്നത്. ഞാൻ 2002 ഇവിടെ തോട്ടം സ്ഥലം മേടിക്കുന്നത്. അന്നേരം മുതൽ ഇവിടെ കൃഷി ചെയ്തു വരികയാണ്. ഈ വഴിയെ ഞങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് കൃഷിയിടത്തോട്ട് വളവും ബാക്കിയുള്ള സാമഗ്രികളെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ഞങ്ങൾക്ക് കയറിപ്പോകാവുന്ന രീതിയിൽ ഞങ്ങൾ ഇത് നന്നാക്കി ഞങ്ങളിടയ്ക്ക് ഞങ്ങൾ പൈസ മുടക്കി മഴ വരുമ്പോഴും ഒക്കെ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യം വരുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വരും. എന്നിരുന്നാലും ഞങ്ങൾ അത് മണ്ണൊക്കെ എടുത്തിട്ട് ഇത് കയറിപ്പോകുന്ന രീതിയിലായിരുന്നു സംരക്ഷിച്ച് പോന്നിരുന്നത്. പക്ഷേ കുറച്ച് നാളായിട്ട് ഒരു 4-5 മാസത്തിന് മുമ്പായിട്ട് കുറേ പേര് കുറേ ആൾക്കാർ ഇവിടെ ഓഫ് റോഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഈ വലിയ ടയറുള്ള ജീപ്പുകൾ കൊണ്ടുവന്ന് ഈ വഴി മുഴുവനും താറുമാറാക്കി കളഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഇതിലെ ജീപ്പ് ഞങ്ങൾ എങ്ങനെ കയറ്റിക്കൊണ്ട് പോകും. 3.5-4 അടി പൊക്കത്തിലാണ് ബാക്കി മണ്ണ് മുഴുവൻ കല്ലുമെല്ലാം തെറിപ്പിച്ച് കളഞ്ഞിരിക്കുക. ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൃഷിയിടത്തിലേക്ക് പോകാനായിട്ടുള്ള സാഹചര്യം ഇപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് അധികാരികൾ ഇതിനകത്ത് ഇടപെടുകയും ഇതിനു വേണ്ടിയ നടപടികൾ സ്വീകരിക്കണമെന്ന് താല്പര്യപ്പെടും. നിലവിൽ വാഹനം പാതി വഴിയിലിട്ട് തുടർന്ന് കിലോമീറ്ററുകളോളം കാൽനടയാത്ര ചെയ്താണ് ഇപ്പോൾ ഇവർ കൃഷിയിടത്തിലെത്തുന്നത്. കൃഷിക്ക് ആവശ്യമായ വളമടക്കമുള്ള വസ്തുക്കൾ തലച്ചുമടായി വേണം എത്തിക്കുവാൻ. ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ റോഡ് വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്ന ആവശ്യം ശക്തമാണ്.